ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ പാഠമായ കുട്ടികളും പക്ഷികളും എന്ന് പറയുന്ന ഈ പാഠഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അതിൽ നമുക്ക് ഈ മഞ്ഞയുടുപ്പിൽ കരിയുമായ മന്ദാരച്ചില്ലയിലേതു പക്ഷി എന്ന് പറയുന്ന മനോഹരമായ വൈലോപ്പള്ളി ശ്രീധരമേനു എഴുതിയ ഈ ഗാനം ചൊല്ലാനുണ്ടായിരുന്നു വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്താനുണ്ടായിരുന്നു ഇതിലെ പ്രയാസമുള്ള പദങ്ങൾ കണ്ടെത്തി അതിന്റെ അർത്ഥം കണ്ടെത്താൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പക്ഷി ചൊല്ലുകൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഉത്തരങ്ങൾ കണ്ടെത്താൻ കണ്ടെത്താൻ ചൊല്ലാം എന്ന് പറഞ്ഞ ആശയങ്ങളുള്ള വരികള് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നു പകരം വരുന്ന പദങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു അല്ലേ അപ്പം നിങ്ങൾ വ്യത്യസ്ത ഈണങ്ങൾ ഈ കവിതാഭാഗത്തിന് കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നല്ല രസമുള്ളൊരു കവിതയാണ് കഴിയുമെങ്കിൽ അത് കാണാതെ തന്നെ പഠിക്കണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം ഈ കവിതാഭാഗം ഒന്നുകൂടി നന്നായി വായിക്കണം അതിനുശേഷമായിരിക്കണം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇന്ന് നമ്മോട് നാല് പ്രവർത്തനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ നാല് പ്രവർത്തനങ്ങൾ ഒന്ന് ചിത്ര സൂചനകളിൽ നിന്നും കഥ എഴുതുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അതായത് നമുക്ക് ഒരു ചിത്രകഥ തന്നിട്ടുണ്ട് ആ ഭാഗത്ത് നിന്നും കഥ എഴുതുക ചിത്രം ആസ്പദമാക്കിയുള്ള കഥ എഴുതാനാണ് രണ്ടാമത്തെ പ്രവർത്തനം പക്ഷികളും പേരുകളുടെ പ്രത്യേകതയും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള ചില പക്ഷികളുണ്ട് ആ പക്ഷികൾക്ക് ആ പേര് വരാനൊരു പ്രത്യേക ഇതയുണ്ട് അത് കണ്ടെത്തി എഴുതാനാണ് മൂന്നാമത്തെ പ്രവർത്തനം ഇഷ്ടപ്പെട്ട പക്ഷിയുടെ ചിത്രം വരച്ച് നിറം നൽകുക എന്നുള്ളതാണ് പക്ഷിയോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ എഴുതുകയും ചെയ്യുക നമ്മുടെ പാഠഭാഗത്ത് ഒരു പക്ഷിയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പക്ഷിയുടെ ചിത്രം വരച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പക്ഷിയുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ ശേഖരിക്കാനാണ് പക്ഷികളുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ ശേഖരിക്കാനും അങ്ങനെ നാല് പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാറുള്ളത് നമുക്ക് ഓരോരോ പ്രവർത്തനം നോക്കാം ആദ്യം ചിത്ര സൂചനയിൽ നിന്ന് കഥ എഴുതുക എന്ന പ്രവർത്തനം ക ഇതാണ് ആ പ്രവർത്തനം ചിത്രത്തിൽ നിന്ന് കഥ കണ്ടെത്തി എഴുതുക എന്ന് പറയുന്ന മുപ്പത്തി ഒന്നാമത്തെ പേജിലുള്ള പ്രവർത്തനമാണ് നമുക്ക് ഈ കഥ നമ്മുടെ മുമ്പേ കണ്ട് കേട്ട് ഒരു കഥയാണ് ആ ഒരു പ്രാവിന്റെയും ഉറുമ്പിന്റെയും കഥയാണ് അല്ലെ പരസ്പരം ഒരു കഥയാണ് നിങ്ങൾ ഈ ഭാഗം നന്നായി നോക്കുക ഓരോ ചിത്രം നോക്കുക ചിത്രം നോക്കിയതിന് ശേഷം ആ അതുമായി വന്ന ഒരു ഉറുമ്പ് വീഴുകയാണ് ഉഴുമ്പം ഈ പ്രാവെന്ത് ചെയ്യാണ് ഒരേലോട്ട് കൊടുത്ത് അതിനെ രക്ഷിക്കുകയാണ് പിന്നെ ഒരു വേട്ടക്കാരൻ പ്രാവിനെ വെടിവെക്കാൻ നോക്കുകയാണ് അപ്പൊ ഉറുമ്പ് പകരം ആ തന്നെ രക്ഷിച്ച പ്രാവിനെ രക്ഷിക്കുകയാണ് സിമ്പിളാണ് നമ്മൾ കേട്ടതാണ് വേട്ടക്കാരന്റെയും ഒക്കെ കഥ അല്ലേ അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിന് ചിത്രത്തിനാസ്പദമാക്കി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു കഥ എഴുതണം അതിങ്ങൾ റഫ് പേപ്പറിലോ എഴുതുക എന്നിട്ട് ഒരു കഥയായി ഇത് വികസിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ബുക്ക് എഴുതി ടീച്ചർ കാണിച്ചു കൊടുക്കണം കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നില്ല ഒരു കഥ എഴുതുമ്പോൾ കഥക്ക് ഒരു തുടക്കവും ഒടുക്കവും വേണം ഓക്കെ സംഭവങ്ങൾക്ക് തുടർച്ചയുണ്ടാകും നമ്മൾ പറയുന്ന സംഭവങ്ങൾ ക്രമമായി തുടർച്ചയായി വരുന്നതായിരിക്കണം കഥാപാത്രങ്ങളെ സംഭവമായി ബന്ധിക്കണം കഥാപാത്രങ്ങളും ഈ സംഭവമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ എഴുതരുത് അവിടെ ഉറുമ്പുണ്ട് അതുപോലെ തന്നെ പ്രാവുണ്ട് വേട്ടക്കാരനുണ്ട് ഇതൊക്കെ പരസ്പര ബന്ധം വേണം അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കണം കഥക്ക് അനുയോജ്യമായ ഭാഷ ഉണ്ട് അത് ഉപയോഗിക്കണം സംഭാഷണം ഉൾപ്പെടുത്തണം ആവശ്യമെങ്കിൽ കേട്ടോ നിർബന്ധമൊന്നുമില്ല ചില കഥയുടെടയിൽ സംഭാഷണം കയറി വരാം കഥക്ക് ഒരു പേര് നൽകണം കഥക്ക് ഒരു ഒരു പേര് നൽകണം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം കഥ എഴുതേണ്ടത് ഇങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതി നോക്കുക എന്നിട്ട് ഞാനൊരു കഥയുടെ മാതൃക നിങ്ങൾക്ക് കാണിച്ചു തരാം ചിത്രത്തിൽ നിന്ന് കഥ കണ്ടെത്തി എഴുതാം പേജ് മുപ്പത്തൊന്നിലെ പ്രവർത്തനം കേട്ടോ കിങ്ങിണി പുഴയുടെ തീരത്തുള്ള മരത്തിലായിരുന്നു മണിയൻ ഉറുമ്പിന്റെ താമസം ഇതൊക്കെ ഒരു പേര് കൊടുക്ക നമ്മൾ പേര് കൊടുത്തു ഉറുമ്പിന് വേറെ പേര് കൊടുത്തു ഓക്കെ മണിയൻ ഒരു ഇലയുടെ മുകളിൽ ഇരുന്ന് കാറ്റ് കൊള്ളുകയായിരുന്നു അബദ്ധത്തിൽ കാല് തെറ്റി അവൻ താഴെയുള്ള പുഴയിലേക്ക് വീണു പാവം മണിയൻ ഉറുമ്പ് അവന് നീന്താൻ അറിയില്ല അവൻ വെള്ളത്തിൽ കിടന്ന് ഉറക്കെ കരഞ്ഞു മണിയന്റെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത കുന്നിൽ താമസിക്കുന്ന അനിയത്തിപ്രാവ് പാറി വന്നു പ്രാവിന് അനിയത്തിപ്രാവ് എന്നാ പേരുടുത്തത് വെള്ളത്തിൽ കിടന്ന് കരയുന്ന ഉറുമ്പിനെ രക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു അവൾ തൊട്ടടുത്ത മരത്തിൽ നിന്നും ഒരില കൊത്തിയെടുത്ത് ഉറുമ്പിന്റെ അരികിലേക്ക് ഇട്ടു കൊടുത്തു വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്തു മണിയൻ ഉറുമ്പ് ഒരു നീന്തി അതിനരികിലെത്തി ഇലക്ക് മുകളിൽ കയറിയിരുന്നു തന്നെ രക്ഷിച്ച അനിയത്തിപ്രാവിനോട് അവര് വല്ലാത്ത ബഹുമാനം തോന്നി ഉറുമ്പിലെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അനിയത്തിപ്രാവ് തന്റെ താമസ സ്ഥലത്തേക്ക് പറന്നുപോയി കഥയുടെ ഒരു ഭാഗം അവർ അവസാനിക്കണ്ടോ ഇനി മറ്റൊരു ദിവസം വേട്ടക്കാരൻ ഉറപ്പായി വേട്ടയാടുന്നതിനായി കാട്ടിലെത്തി മരക്കൊമ്പിലിരിക്കുകയായിരുന്ന അനിയത്തിപ്രാവിനെ വേട്ടക്കാരൻ കണ്ടു അയാൾ പ്രാവിനെ വെടിവെക്കാൻ ഉന്നം പിടിച്ചു ഇത് നടക്കാനിറങ്ങിയ മണിയൻ ഉറുമ്പ് കണ്ടു അവൻ ഉടനെ പാഞ്ഞു വന്ന് വേട്ടക്കാരൻ റപ്പായിയുടെ കണങ്കാലിൽ ആഞ്ഞൊരു കടി കൊടുത്തു ഉറുമ്പിൻ കടി കൊണ്ട റപ്പായിയുടെ ഉന്നം തെറ്റി വെടിപൊട്ടി വെടിയച്ച കേട്ട അനിയത്തിപ്രാവ് ജീവനും കൊണ്ട് പറന്നുപോയി ഒരിക്കൽ തന്റെ ജീവൻ രക്ഷിച്ച അനിയത്തിപ്രാവിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ മണിയനുറുമ്പും വീട്ടിലേക്ക് യാത്രയായി കൂട്ടുകാർ ഇതാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കഥ ഓരോ പേരൊക്കെ കൊടുത്തു തലക്കെട്ട് കൊടുത്തു യോജിച്ച ഭാഷ ഉപയോഗിച്ചു നമ്മൾ കഥ എഴുതിയതാണ് ഇത് വേറെ ഒരു രീതിയിലും നിങ്ങൾക്ക് എഴുതാം ഏതായാലും ഈ ചിത്രങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നിങ്ങൾ ഈ കഥ പൂർത്തിയാക്കിയിട്ട് ചിത്രത്തിൽ നിന്ന് കഥ കണ്ടെത്തി എഴുതുവെന്ന പ്രവർത്തനം പൂർത്തിയാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനി താഴെ വന്നാൽ രണ്ടാമത്തെ പ്രവർത്തനം നമ്മോട് പറഞ്ഞത് പക്ഷി ചൊല്ലുകൾ എഴുതാനാണ് നോക്കൂ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ഇതൊരു പക്ഷി ചൊല്ലാണ് അല്ലെ പക്ഷിയുമായി ബന്ധപ്പെട്ട കാക്കയുമായി ബന്ധപ്പെട്ടൊരു ചൊല്ലാണ് ഇത്തരത്തിലുള്ള പക്ഷിയുടെ ചൊല്ല് പക്ഷികളെ സംബന്ധിക്കുന്ന ചൊല്ലുകൾ പരമാവധി കണ്ടെത്തി എഴുതാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ടെണ്ണം എഴുതാൻ കഴിയുള്ളൂ നിങ്ങൾ നോട്ട് ബുക്ക് ഇവിടെ രണ്ടെണ്ണം എഴുതിയു ശേഷം ബാക്കി നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ പക്ഷി ചൊല്ലുകൾ എന്ന് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കാം ഓക്കെ നിങ്ങൾ പരമാവധി കണ്ടെത്തുക ഞാൻ കുറച്ച് കാണിച്ചു തരാം നോക്കൂ കുറച്ച് ചൊല്ലുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എപ്പോഴും നമ്മൾ പറയുന്ന ചൊല്ലാണ് അല്ലേ പക്ഷിക്കറിയാം പക്ഷിയുടെ ഭാഷ പക്ഷിയെ പിടിക്കാൻ മരം മുറിക്കുക അപ്പോൾ കുറച്ച് ചൊല്ലുകളാണ് ആലിൻകായ് പഴുത്തപ്പോൾ കാക്കക്ക് വായ്പ ഉണ്ട് നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് പറഞ്ഞതാണ് പക്ഷിക്ക് കൂടും വേണം കാടും വേണം തത്തമ്മയെ പൂച്ച പൂച്ച തത്തമ്മയെ പറഞ്ഞത് അതേപടി പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരൊറ്റ സംഗതി രണ്ട് കാര്യം നേടുന്നതിനാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത് ഒരു കോഴി കൂകിയാൽ നേരം മുടക്കുകയില്ല അല്ലേ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് െ കൊത്തിന് വച്ചത് കുയിലിന് കൊണ്ടു ഇങ്ങനെ പക്ഷികളുമായി ബന്ധപ്പെട്ട് ധാരാളം ചൊല്ലുകളുണ്ട് ഇതൊക്കെ ഉദ്ദേശങ്ങൾ വേറെ ആയിരിക്കും പക്ഷെ പക്ഷി പക്ഷി വരുന്ന പക്ഷി കഥാപാത്രമായി വരുന്ന ചൊല്ലുകളാണ് ഇതൊക്കെ അപ്പൊ കൂട്ടുകാരിത്രത്തുള്ള പക്ഷി ചൊല്ലുകൾ കണ്ടെത്തി നിങ്ങൾ പരമാവധി എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലെ ഇനി അടുത്ത പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പക്ഷികൾ ഈ ഭാഗം എഴുതാനാണ് പട്ടിക പരിശോധിക്കുക നൽകിയിട്ടുള്ള പക്ഷികളുടെ പേരുവിടുന്ന പ്രത്യേകത കണ്ടെത്തിയാണ് ഇവിടെ ഒരു ഭാഗത്ത് കുറച്ച് പക്ഷിയുടെ പേരാണ് കൊടുത്ത അങ്ങാടിക്കുരുവി ഓരേ ഞാലി മരം കൊത്തി കുരുവി കൃത്രിക കത്രിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ കുളക്കോഴി ഇതൊക്കെ പക്ഷികളാണല്ലോ അങ്ങാടിക്കുരുവുക്ക് ആ പേര് വരാൻ കാരണം അങ്ങാടിയിലും തെരുവിലും സാധാരണ കാണുന്നതിനാണ് അങ്ങാടിക്കുരുവി എന്ന് പറഞ്ഞത് ഓലഞ്ഞാടി എന്ന് പറഞ്ഞാൽ ഓല ഓലത്തുമ്പത്ത് ആടിക്കളിക്കുന്ന പക്ഷിയാണ് അങ്ങനെയാണെങ്കിൽ മരം ആ പേര് വരാൻ കാരണം എന്താണ് തൂക്കണാങ്കുരുവിക്ക് ആ പേര് വരാൻ കാരണമാണ് മറ്റ് പക്ഷികൾക്കൊക്കെ അവരുടെ പേര് വരാൻ കാരണം എന്താണ് പേരുകളുടെ പ്രത്യേകത കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിതാ ഇവിടെ എഴുതിയാൽ മതി നിങ്ങൾ സ്വന്തം ഈ പേര് തന്നെ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ രണ്ട് പക്ഷികൾ എന്നാലും അങ്കാടിക്കുരുവി ഇവിടെ ഉണ്ട് മരം കൊത്തി മരങ്ങളിൽ കൊത്തി കൊത്തി പൊത്തുകൾ ഉണ്ടാക്കുന്ന പക്ഷിയായത് കൊണ്ടാണ് മരം കൊത്തി എന്ന് അതിനെ പറയുന്നത് എന്നിട്ട് അതിന്റെ ഭക്ഷണം അവിടെ നിന്നു തന്നെ മരക്കൊത്തിന്ന് എടുക്കും തൂക്കണാങ്കുരുവി തൂങ്ങിക്കിടക്കുന്ന കൂട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് തൂക്കണാങ്കുരുവി എന്ന് അതിൻ്റെ പേര് വരാൻ കാരണം കത്രിക പക്ഷി വാല് കത്രിക പോലുള്ള പക്ഷിയാണ് അതുകൊണ്ടാണ് കത്രിക പക്ഷി എന്ന് പറയാൻ കാരണം വാലിന് ഒരു പ്രത്യേകത ഉണ്ട് മലമുഴക്കി വേഴാമ്പൽ മുഴക്കമുള്ള ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പക്ഷിയാണ് അതുകൊണ്ടാണ് മലമുഴക്കി വേഴാമ്പൽ എന്നതിന് വിളിക്കുന്നത് കുളക്കോഴി കുളത്തിനരികിൽ കൂടുവെക്കുന്ന പക്ഷിയായതിനാലാണ് ഈ പക്ഷിയെ കുളക്കോഴി എന്ന് പറയാനുള്ളത് അപ്പം ഈ പേരിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് അതിന്റെ പേരു എന്ന് കിട്ടുന്നത് ഈ പ്രത്യേകതകൾ നിങ്ങൾ ആ എഴുതി നിങ്ങൾ നമ്മുടെ പക്ഷികളെന്ന് പറയുന്ന ആ ഭാഗം പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ക്ലിയർ ആണല്ലോ മനസ്സിലായാലും മനസ്സിലാകാത്ത ഒന്നുമില്ലല്ലോ ഓക്കെ ഇനി അവസാനമായി നമ്മോട് പറഞ്ഞിരിക്കുന്നത് താഴേക്ക് വന്നാൽ നിറം കൊടുക്ക ഇഷ്ടമുള്ള പക്ഷിയുടെ ചിത്രം വരച്ച് നിറം നൽകുമെന്നാണ് എന്നിട്ട് ഒരു പ്രവർത്തനം നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട പക്ഷി എന്നും രാവിലെ മുറ്റത്തെ മാവിൻ കുമ്പിൽ എന്തിനാണ് ഇനി വരുന്നത് എന്ത് മധുരമാണ് നിന്റെ പാട്ട് എത്ര നേരമായി പാടുന്നു എന്തിനാണ് പാടുമ്പോൾ ഇങ്ങനെ വാലാട്ടി കളിക്കുന്നത് നിനക്ക് ആരാണ് വണ്ണാത്തിപ്പുള്ളി എന്ന് പേരിട്ടത് എപ്പോഴും ഇങ്ങനെ വൃത്തിയായി നടക്കുന്നുകൊണ്ടാണോ ഇതൊക്കെ ഒരു കുട്ടിയുടെ സംശയമാണ് ഒരു പക്ഷിയെ കാണുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പരിസരത്തും ധാരാളം പക്ഷികൾ വരാറുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷി ഉണ്ടാവും ഇഷ്ടപ്പെട്ട പക്ഷിയോട് നിങ്ങൾക്കും ചില കാര്യങ്ങൾ ചോദിക്കാതിന്റെ എഴുതി നോക്കൂ എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട പക്ഷിയുടെ ചിത്രം വരച്ച് നിറം നൽകണം നല്ല മനോഹരമായ ഇഷ്ടപ്പെട്ട പക്ഷിയുടെ ചിത്രം വരയ്ക്കുക എന്നിട്ട് അതിനോട് ഇവിടെ ഈ കുട്ടി ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാകും അപ്പം അതൊരു ചോദ്യ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ വർക്കാണ് നിങ്ങൾ ചിത്രം കൊടുക്കാം എന്ന് പറഞ്ഞു ഈ വർക്കാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പക്ഷി മയിലാണ് ആ മയിലിൻ്റെ ചിത്രം വരച്ച് ഞാൻ കളർ കൊടുത്തു ഓക്കെ എന്നിട്ട് മയിലിനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷിയാണ് വരക്കേണ്ട കേട്ടോ ഞാനിവിടെ മയിൽ ഉള്ളൂ ഓക്കെ മയിലേ നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് നിനക്ക് എങ്ങനെയാണ് ഇത്ര മനോഹരമായി നൃത്തമാടാൻ കഴിയുന്നത് എനിക്ക് ചോദിക്കാൻ തോന്നിയ ചോദ്യം ഞാൻ ചോദിച്ചു വിടർത്തി നിൽക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് നിനക്ക് കുറച്ച് അധിക സമയം അങ്ങനെ വിടർത്തി നിന്നുകൂടെ അങ്ങനെ ചോദ്യം ഓക്കെ നീ എന്തിനാണ് കാടുകളിൽ മാത്രം താമസിക്കുന്നത് വേറെ ചോദ്യം നിന്നെ കാട്ടിൽ വെച്ച് മറ്റ് ജീവികളൊന്നും ആക്രമിക്കില്ലേ വേറെ ചോദ്യം നീ ഞങ്ങളുടെ ദേശീയ പക്ഷിയാണെന്ന് നിനക്ക് അറിയാമോ കുട്ടിയൊരു സംശയാണ് കുട്ടിക്കറിയാം നിനക്ക് കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾക്ക് കിട്ടാറുണ്ടോ നീ ഞങ്ങളെ കാണാൻ ഇടക്കൊക്കെ നാട്ടിൽ ഇറങ്ങി വരില്ലേ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാന് ഈ എനിക്കിഷ്ടപ്പെട്ട മയിൽ എന്ന പക്ഷിയോട് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ നിങ്ങളും എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു പക്ഷിയുടെ ചിത്രം വരച്ച് ആ അതിനോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ എഴുതിയെടുത്ത് ഈ പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കാം കുട്ടികാരെ നാല് പ്രവർത്തനം നമ്മൾ പറഞ്ഞു നാല് വിശദമായി തന്നെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുകയാണ് പക്ഷികളും എന്ന് പറഞ്ഞ വൈലോപ്പള്ളിയുടെ മനോഹരമായ ഗാനം നിങ്ങൾ കാണാതെ പഠിക്കണം ഈ വർക്കുകൾ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമാൻഡായി താഴെ നിങ്ങൾ അത് കൊടുക്കണം ഓക്കെ ഇതിന്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ